ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചിരിക്കുകയാണ്. എവേ മാച്ചിൽ ഒരു വിജയം നേടി 1-0. പഞ്ചാബിനെ തോൽപ്പിച്ചു. ആശാനില്ല, അഡ്രിയാൻ ലൂണ ഇല്ല. ബ്ലാസ്റ്റേഴ്സിൻ്റെ 2 പ്രധാന ഘടകങ്ങളില്ലാതെയാണ് മാച്ചിനിറങ്ങിയത് ലൂണ ഈ സീസൺ മൊത്തം. ഇനി ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കില്ല എന്നാണ് പറയുന്നത്, ആൾക്ക് ഇഞ്ചുറിയാണ്. അത് വലിയൊരു തിരിച്ചടിയാണ്. ലൂണില്ലാത്ത ബ്ലാസ്റ്റേഴ്സ് വലിയ രീതിയിൽ സ്ട്രഗിൾ ചെയ്യും. അത് ഈ മാച്ചോട് കൂടിയൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഈ മാച്ചിൽ ഒരു ഗോളിനാണ് ബ്ലാസ്റ്റേഴ്സ് ജയിച്ചത്. അത് ആ ഒരു ഗോള് വന്നത് പെനാൾട്ടിയിലൂടെയാണ്. ഡിമിയുടെ പെനാൾട്ടി ഗോളിലാണ് ബ്ലാസ്റ്റേഴ്സ് ജയിച്ചത്. ഫസ്റ്റ് ഹാഫിലേക്ക് വരുമ്പോൾ ആ ഡ്രിങ്ക്സ് ബ്രേക്ക് വരെ ബ്ലാസ്റ്റേഴ്സ് ഫസ്റ്റ് ഹാഫിൽ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പൊസിഷൻ വെക്കും, ബോൾ ലോസ്റ്റ് ചെയ്താൽ പ്രസ് ചെയ്ത് ബോൾ റിക്കവർ ചെയ്യും, എന്നിട്ട് സൈഡ് പാസ്, ബാക്ക് പാസ്. പക്ഷേ ബോക്സിലേക്ക് കാര്യമായിട്ടൊന്നും കയറുന്നുണ്ടായിരുന്നില്ല പഞ്ചാബിൻ്റെ. തുടക്കത്തിലുള്ള ആ ഒരു ഇൻസിഡൻറ്റ് ഒഴിച്ച് വേറൊന്നും കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു. ആ ഡ്രിങ്ക്സ് ബ്രേക്കിന് ശേഷം ഒന്ന് രണ്ട് ചാൻസുകൾ ഉണ്ടാക്കിയെടുത്തു. ആ ഡ്രിങ്ക്സ് ബ്രേക്കിന് മുമ്പ് പഞ്ചാബ് എഫ് സിക്ക് 3 നടത്താനുള്ള നല്ല രണ്ട് ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതവർ വേസ്റ്റാക്കി, അതുകൊണ്ട് കഴിച്ചിലായി. പിന്നെ 30 മിനിറ്റിന് ശേഷം ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് കുറച്ചുകൂടി എന്താ പറയുക, അറ്റാക്കിങ് കാണാൻ പറ്റി, നല്ല ക്രോസുകൾ വരുന്നത് കാണാൻ പറ്റി. പഞ്ചാബിൻ്റെ ബോക്സിലേക്ക് കയറാനെങ്കിലും ശ്രമിക്കുന്നത് കാണാൻ പറ്റി. വിബിനും അസറുമാണ് നമ്മുടെ മിഡ്ഫീൽഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. അസർ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചില്ല. എന്തായാലും ആൾ നല്ല രീതിക്ക് തന്നെ കളിച്ചു. ആ ഒരു മിഡ്ഫീൽഡ് കോംബോ വേറെ ലെവലായിരുന്നു. വിബിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് പറയാം. അതുപോലെ തന്നെ ഐമൻ്റെ ആ ഒരു വിങ്ങിലൂടെയാണ് എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടായിരുന്നത്. പിന്നെ ഡിമി ഡീപ്പായിട്ട് ഇറങ്ങി വന്നിട്ട് നല്ലൊരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു മിഡ്ഫീൽഡിനൊക്കെ. അങ്ങനെ സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു പെനാൾട്ടി കിട്ടി. ഐമൻ വിൻ ചെയ്ത പെനാൾട്ടി ഡിമി അടിച്ച് ഗോളാക്കി. അതിനുശേഷം ഒരുപാട് ചാൻസുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. വിബിൻ്റെ ഒരു കിടിലം പാസ് പ്രീതത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പ്രീത അത് ട്രൈ ചെയ്തു, പക്ഷേ കീപ്പർ അത് സേവ് ചെയ്തു. അതുപോലെ തന്നെ സെക്കൻഡ് ഹാഫ് തന്നെ വിബിൻ്റെ ഒരു ഫ്രീ കിക്ക് ഉണ്ടായിരുന്നു, അൺലക്കി എന്ന് പറയാലോ, അത് പോസ്റ്റിന് അടിച്ചു പോയി. അതിനുശേഷമുള്ള ലെസ്കോവിച്ചിൻ്റെ ഹെഡറും അതും പോസ്റ്റിന് അടിച്ചു പോയി. 2 ഗോളൊക്കെ അടിക്കേണ്ട ചാൻസുകൾ ബ്ലാസ്റ്റേഴ്സിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവസാന നിമിഷത്തിലേക്ക് വന്നപ്പോൾ പ്രശാന്ത് ഇറങ്ങി കുറച്ച് ഒരു ത്രെറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആ വിങ്ങിലൂടെ ലാസ്റ്റത്തെ മിനിറ്റിൽ ഇഞ്ചുറി ടൈമിലൊക്കെ. അതിൻ്റെ മുമ്പ് ജോർദാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അവരുടെ സ്ട്രൈക്കർ. ആൾ വന്നിട്ട് ഒരു നല്ലൊരു പ്രഷർ കൊടുത്തിട്ടുണ്ടായിരുന്നു ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസിന്. പ്രീതമൊക്കെ സില്ലി മിസ്റ്റേക്സ് കാണിച്ചു ലാസ്റ്റത്തെ ഒക്കെ. ഒരു ഡേഞ്ചർ സിറ്റുവേഷനൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു, എങ്ങനെയൊക്കെ കൈച്ചിലായി പോയതാണ്. അങ്ങനെ 1-0 കളി വിജയിച്ചു. 20 പോയിൻ്റായി 10 മാച്ചിൽ നിന്ന്. പക്ഷേ ലൂണല്ലാതെ ബ്ലാസ്റ്റേഴ്സ് ഇനി എത്രത്തോളം മുമ്പോട്ട് പോകുന്നതാണ് എനിക്കൊരു ഡൗട്ടുള്ളത്. കാരണം ക്രിയേറ്റീവ് സൈഡിൽ നോക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് നല്ല വീക്കാണ്. ലൂണയെ തന്നെയാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാറുള്ളത്. രാഹുലിൻ്റെ ആ ഒരു വിങ്ങിലൂടെ ഒന്നും കാര്യമായിട്ടുള്ള ഒരു മൂവും കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു. എന്ന് പെപ്ര ഡിമിക്ക് പറ്റിയൊരു പാർട്ട്ണറാണോ എന്നത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എൻ്റെ അഭിപ്രായത്തിലല്ല, ഡിമി ഒരു നല്ലൊരു പാർട്ട്ണറെ ഡിസേർവ് ചെയ്യുന്നുണ്ട്. എന്തായാലും ജനുവരിയിൽ നല്ലൊരു സ്ട്രൈക്കർ വരണമെന്നാണ് ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നത്. ഏതായാലും ഇന്ന് എനിക്ക് ഭയങ്കര ഇമ്പ്രസീവ് ആയിട്ട് തോന്നിയത് വിപ്പിൻ്റെയും അതുപോലെ തന്നെ ഐമൻ്റെയും പെർഫോമൻസ് ആണ്. കിടിലായിട്ട് കളിച്ചു രണ്ട് പേരും. പിന്നെ മിലോസും ലെസ്കോവിച്ച് ഇന്ന് സ്റ്റാർട്ട് ചെയ്തു കുറേ നാൾക്ക് ശേഷം. രണ്ടുപേരും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവസാന നിമിഷത്തിലേക്ക് വന്നപ്പോൾ മിലോസിൻ്റെ കുറേ ബ്ലോക്കൊക്കെ കാണാൻ പറ്റി. എനിവേ 3 പോയിൻ്റ് നേടി പഞ്ചാബിനോട്. 3 പോയിൻ്റ് എന്തായാലും നേടേണ്ടതായിരുന്നു, അത് നേടി എന്നതിൽ സന്തോഷിക്കാം. 20 പോയിൻ്റ് 10 മാച്ച് കഴിഞ്ഞപ്പോൾ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം. തീർച്ചയായും കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് പിന്നെത്താം.